നമസ്കാരം, സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി മേഖലയിൽ സർക്കാർ നൽകുന്ന സബ്സിഡി തുടരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സോളാർ മേഖലയിൽ കൂടി വൈദ്യുതി ഉൽപ്പാദനം വ്യാപകമാക്കിയാൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി. അവശത അനുഭവിക്കുന്നവർക്ക് തണലേകുന്ന ക്ഷേമനിധി ബോർഡുകളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനുമോൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേമനിധി ബോർഡ് കാഴ്ചവെക്കുന്നതെന്നും കെ വിനുമോൾ. പാലക്കാട് വീണ്ടും വൻ ലഹരിവേട്ട. 227 ഗ്രാം MDMA രണ്ടു പേർ ഷൊർണൂരിൽ പിടിയിൽ. കണ്ണൂർ തലശ്ശേരി സ്വദേശി നൌഷാദ്, കോഴിക്കോട് വടകര സ്വദേശി സുമേഷ് എന്നിവരാണ് പിടിയിലായത്. കലാപ്രതിഭകളുടെ മികവ് തെളിയിച്ച് ആലത്തൂർ ഉപജില്ലാ കലോത്സവം. കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും. കലോത്സവ ദൃശ്യങ്ങൾ പകർത്തി വാർത്തയാക്കി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ. വാർത്തകൾ വിശദമായി. വൈദ്യുതി മേഖലയിൽ സർക്കാർ നൽകുന്ന സബ്സിഡി തുടരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കണ്ണമ്പുള്ളിയിലെ സബ്സ്റ്റേഷൻ 110 KV ആക്കി ഉയർത്തിയതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ മേഖലയിൽ കൂടി വൈദ്യുതി ഉൽപ്പാദനം വ്യാപകമാക്കിയാൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ പദ്ധതികൾ ആരംഭിച്ച് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KD പ്രസിഡന്റ് MLA അധ്യക്ഷനായി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനീബാബു, എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ, ആർ ഭാർഗവൻ, ഡോക്ടർ രാജൻ, എൻ ഗോപ്രഗഡെ, മിനി നാരായണൻ, സി കെ ചാമുണ്ണി, സി രാമകൃഷ്ണൻ, സുജാ ശിവരാജൻ, എം കെ ശ്രീകുമാർ, കെ വി നാരായണൻ, സി മോഹൻദാസ്, പി കെ കൃഷ്ണൻ, എം ശിവദാസൻ, എസ് ശിവദാസ് എന്നിവർ സംസാരിച്ചു. കൽക്കരി ഉപയോഗിക്കുന്ന വൈദ്യുതി നിലയങ്ങൾ ആ വൈദ്യുതി നിലയങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിൽ ഛത്തീസ്ഗഡ് പോലുള്ള കൽക്കരി നിലയങ്ങളിൽ നിന്നെടുത്ത് വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഒരു വ്യവസായി ഓസ്ട്രേലിയയിൽ പോയി കൽക്കരി അവശത അനുഭവിക്കുന്നവർക്ക് തണലേകുന്ന ക്ഷേമനിധി ബോർഡുകളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനുമോൾ. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേമനിധി ബോർഡ് കാഴ്ചവെക്കുന്നതെന്നും കെ വിനുമോൾ പറഞ്ഞു. ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എ രാമചന്ദ്രൻ അധ്യക്ഷനായി. ഉണ്ണി ശങ്കരനാരായണൻ, വി തേവരുണ്ണി, തങ്കവേലു, അബ്ദുൾ റഹ്മാൻ, എസ് അമർനാഥ്, TMGG, ദീപ ജോൺ, വി കെ വസന്തബായ് എന്നിവർ സംസാരിച്ചു. തീർച്ചയായും നമുക്കറിയാം, പുരോഗമന ചിന്താഗതിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇരുന്നത് കൊണ്ട് നമ്മുടെ വ്യത്യസ്ത മേഖലയിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ എല്ലാം തന്നെ നോക്കി കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായും ബോധ്യമുള്ള ഒരു സർക്കാർ നമ്മളിടത്തെ വന്നതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ആ അർത്ഥത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പാലക്കാട് ജില്ലയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് ഏറ്റവും നല്ല മാതൃകാപരമായി പഠനത്തിൽ, പാഠ്യേതര വിഷയങ്ങളിൽ, ശാസ്ത്ര പ്രവൃത്തികളുടെ മേളയിൽ, കായിക രംഗത്ത് ഒക്കെ മികച്ച കുട്ടികളാണ്. പാലക്കാട് വീണ്ടും വൻ ലഹരിവേട്ട. 227 ഗ്രാം MDMA രണ്ടു പേർ പിടിയിൽ. ഷൊർണൂർ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. കണ്ണൂർ തലശ്ശേരി നൌഷാദ്, കോഴിക്കോട് വടകര ചെമ്മരത്തൂർ സുമേഷ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ലഹരി വിൽപ്പനയ്ക്കായി ഷൊർണൂരിലെ ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് പോലീസ് പിടിയിലാകുന്നത്. പ്രതി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള കാറും കണ്ടെത്തി. കേരളത്തിൽ വൻതോതിൽ ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായവർ. പിടിച്ചെടുത്ത ലഹരിമരുന്നിന് 12 ലക്ഷം രൂപയോളം വരും.
ഷൊർണൂർ DYSP PC ഹരിദാസ്, നാർക്കോട്ടിക് സെൽ DYSP മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കലാപ്രതിഭകളുടെ മികവ് തെളിയിച്ച് ആലത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം. കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും. വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിൽ വിവിധ പൂക്കളുടെ പേരിട്ടിരിക്കുന്ന 17 വേദികൾ. വേദികളിൽ ആട്ടവും പാട്ടും നൃത്തവുമെല്ലാം പൊടിപൊടിക്കുകയാണ്. കലോത്സവ വേദികളിൽ വൻ തിരക്കാണ് മൂന്നാം ദിവസവും അനുഭവപ്പെട്ടത്. സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങൾക്കപ്പുറം കലാ ആസ്വാദകരുടെ സംഗമ വേദിയായി. ആനുകാലിക സംഭവ വികാസങ്ങൾ ഒപ്പിയെടുക്കുന്ന നാടകവും മൂകാഭിനയവുമെല്ലാം കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറച്ചു. കലോത്സവത്തിന്റെ സമാപനം വെള്ളിയാഴ്ച വൈകിട്ട് KD പ്രസന്ന MLA ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ കലോത്സവ വേദികളിലൂടെ ആലത്തൂർ സബ് ജില്ലാ കലോത്സവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി വാർത്തയാക്കാൻ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ. വടക്കഞ്ചേരി പട്ടണത്തിലെ വിവിധ സ്കൂളുകളിൽ ആലത്തൂർ ഉപജില്ലയിലെ സ്കൂളുകൾ ഇഞ്ചോടിഞ്ച് പൊരുതുമ്പോൾ ഇതെല്ലാം ക്യാമറയിൽ പകർത്തി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിക്കുകയാണ് വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ. 7, 8, 9, 10 എന്നീ തീയതികളിലാണ് ഇവിടെ ഉപജില്ലാ കലോത്സവം നടത്തുന്നത്. സ്കൂളിന്റെ പ്രധാന അങ്കണമായ വേദി 2 ഞാൻ നിൽക്കുന്നത്. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളുടെ നാടകവും മൈമും UP ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ സംസ്കൃത നാടകവുമാണ് ഈ വേദി അണങ്ങിയിരുന്നത്. സ്കൂളിലെ പലയിടങ്ങളിലായി 12 വേദികളിൽ വിവിധ തരം പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ എൽസ മരിയ സാജു, നിവേദ്യ, അശ്വതി, അഞ്ജന, സുമയ്യ എന്നിവരാണ് വാർത്താ സംഘത്തിലുള്ളത്. ഇതിൽ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് അഞ്ജനയും അശ്വതിയുമാണ്. എന്നാൽ പരിപാടികളെക്കുറിച്ച് വിശകലനം നടത്തി അതിനെ ഏറ്റവും ചെറിയ വാക്യങ്ങളിൽ ഒതുക്കി പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് എൽസ മരിയയുടെ ചുമതല. ഭാഷയിലും അവതരണത്തിലും ഒരു മാധ്യമപ്രവർത്തകയുടെ തനത് ശൈലിയിൽ തന്നെ എൽസയിൽ കാണാനാവും. അതുപോലെ കൃത്യമായ ഫ്രെയിമും ആവശ്യമായ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തുന്നതിന് അഞ്ജന, അശ്വതി എന്നിവരോടൊപ്പം നിവേദിയും സുമയയും കൂടെയുണ്ട്. ഓരോ ദിവസത്തെയും റിപ്പോർട്ട് തയ്യാറാക്കി ആവശ്യമായ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് സ്കൂൾ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്യുന്നതുവരെ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വാർത്താ സംഘത്തിൻ്റെ ത്രില്ലിലാണ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഈ സംഘം. വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
മറ്റു വാർത്തകളിലേക്ക്. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് വടക്കേ നടയിൽ പണിപൂർത്തീകരിച്ച ഗ്യാസ് ക്രെമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വടക്കേ നട പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേശ്കുമാർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ, മറ്റ് ജനപ്രതിനിധികളായ ഗിരിജാരാജൻ, ബീനാഗോപി, പുഷ്പലത, ആണ്ടിയപ്പു, ടി വേലായുധൻ, ഉദയകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിന്ധു, സെക്രട്ടറി എസ് മണികണ്ഠൻ, ഹാരിസ് എന്നിവർ സംസാരിച്ചു. അസുഖങ്ങൾ വന്നാൽ മനുഷ്യന് ദുഃഖം വരും, മരണങ്ങൾ വന്നാൽ ദുഃഖം വരും. അപ്പോൾ മരണങ്ങൾ വന്നാൽ ഉണ്ടാകുന്ന ദുഃഖകരമായ അവസ്ഥയുടെ ഒരു പരിസമാപ്തിയാണ് ഈ ശവസംസ്കാരം. അപ്പോൾ അതുകൊണ്ട് മരണങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. ഏതൊരു വ്യക്തിയും ജനിച്ചാൽ മരണമുണ്ടാകും. മനുഷ്യൻ്റെ ശരാശരി ആയുസ് എത്ര എന്ന് പറയും? 70 വയസ്സാണ്. അപ്പോൾ 70 വയസ്സ് പിന്നിടുന്നതിന് മുമ്പ്, 70 വയസ്സ് പിന്നിട്ടതിന് ശേഷം ചിലപ്പോൾ അകാല മരണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണങ്ങൾ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ദുഃഖങ്ങളാണ് ഉണ്ടാക്കാറ്. അതുകൊണ്ട് ഈ പഞ്ചായത്തായാലും ഈ പഞ്ചായത്തിലെ ഏത് വാർഡായാലും പരമാവധി മരണങ്ങൾ ഇല്ലാതിരിക്കുക എന്ന ഒരു കാലം, അല്ലെങ്കിൽ അത്തരമൊരു പ്രയാസകരമല്ലാത്ത കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന അനാവശ്യ മോട്ടോർ നിയമങ്ങൾക്കെതിരെ ജില്ലാ പ്രൈവറ്റ് ബസ് ഹെവി വെഹിക്കിൾസ് മസ്ദൂർ സംഘം ബി എം എസിൻ്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. ബി എം എസ് ഫെഡറേഷൻ സെക്രട്ടറി എം എം വത്സൻ ഉദ്ഘാടനം ചെയ്തു. എം സി സതീഷ് അധ്യക്ഷനായി. വി രാധാകൃഷ്ണൻ, സുരേഷ്, പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഞങ്ങൾക്ക് സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ, ഈ കൊള്ളികൊണ്ട് തലചൊറിയരുത്. ഇന്നത്തെ ഇവിടുത്തെ മോട്ടോർ തൊഴിലാളി ഒന്ന് തീരുമാനിച്ചാൽ, ബി എം എസ് ഒന്ന് തീരുമാനിച്ചാൽ നിശ്ചലമാകുന്നതാണ് കേരളം. അതിലേക്ക് ഞങ്ങളെ എത്തിക്കരുതെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ അനധികൃതമായ ഈ നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കാനുള്ള സാഹചര്യം സംജാതമാക്കണമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അറിയാം, നമുക്ക് ഓട്ടോറിക്ഷ മേഖലകൾ, മോട്ടോർ മേഖല മുഴുവൻ ഈ സർക്കാരിൻ്റെ കീഴിൽ ഏറ്റവും അധപതിച്ചു കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു ഡ്രൈവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ കണക്ക് നോക്കിയാൽ ഇവിടുത്തെ ലോട്ടറി കച്ചവടക്കാരൻ അതിൽ കൂടുതൽ കിട്ടും.
പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. വി ഓമൻ അധ്യക്ഷയായി. ബി വിജയൻ, പി ജി മോഹൻകുമാർ, കെ നടരാജൻ, വി ദണ്ഡപാണി, വി എ സുൽഫിക്കർ, വി ബി രാജൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിഹിതം കണക്കാക്കുന്നതിന് ഒരു നയം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ജനസംഖ്യ അടിസ്ഥാനമാണ്. ഈ ജനസംഖ്യ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പണ്ട് കാലത്ത് കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ കൃത്യമായി കുടുംബാസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കിയ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമുക്കിന്നിപ്പോ പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും ഒരു ഒന്നോ രണ്ടോ മക്കളാണ് കാണുന്നത്. അത് അതിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായി നമ്മുടെ ജനസംഖ്യയിൽ കുറവുണ്ടായി. ഐ ടി ഐകളിലെ പാഠ്യസമയം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അരുൺ ദേവ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി എസ് വിബിൻ, കെ സി നിമേഷ്, അബിൻ, അനിത എന്നിവർ സംസാരിച്ചു. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ അവകാശം നേടിയെടുക്കുന്നത് വരെയും സമരത്തിന്റെ മുൻനിരയിൽ അവരുണ്ടാവും, അത് തീർച്ചയാണ്. ഞങ്ങൾ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കരുതി വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് പിന്തിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരുമല്ല എസ് എഫ് ഐ. എല്ലാ കാലങ്ങളിലും തോറ്റാലും ജയിച്ചാലും വിദ്യാർത്ഥികളുടെ ഒപ്പം നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് എസ് എഫ് ഐ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഏതോ ഒന്ന് രണ്ട് കോളേജുകളിൽ എതിർ പ്രസ്ഥാനം ജയിക്കിച്ചു വരുന്ന ഒരു സ്ഥിതിയുണ്ടായി. ജയിച്ചു വന്നതോടുകൂടി കരുതുന്നത് ഈ ജില്ലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആകെ ഒലിച്ചുപോയി എന്ന തരത്തിലാണ് ഇവിടെ ചില ആളുകളും അതോടൊപ്പം അതിന് കൂട്ടുപിടിക്കുന്ന ചില മാധ്യമങ്ങളും ചേർന്ന് എഴുതിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി മേഖലയിൽ സർക്കാർ നൽകുന്ന സബ്സിഡി തുടരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സോളാർ മേഖലയിൽ കൂടി വൈദ്യുതി ഉൽപ്പാദനം വ്യാപകമാക്കിയാൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി. അവശത അനുഭവിക്കുന്നവർക്ക് തണലേകുന്ന ക്ഷേമനിധി ബോർഡുകളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേമനിധി ബോർഡ് കാഴ്ചവെക്കുന്നതെന്നും കെ ബിനുമോൾ. പാലക്കാട് വീണ്ടും വൻ ലഹരിവേട്ട. 227 ഗ്രാം MDMA രണ്ടു പേർ ഷൊർണൂരിൽ പിടിയിൽ. കണ്ണൂർ തലശ്ശേരി സ്വദേശി നൌഷാദ്, കോഴിക്കോട് വടകര സ്വദേശി സുമേഷ് എന്നിവരാണ് പിടിയിലായത്. കലാപ്രതിഭകളുടെ മികവ് തെളിയിച്ച് ആലത്തൂർ ഉപജില്ലാ കലോത്സവം. കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരച്ചിൽ വീഴും. കലോത്സവ ദൃശ്യങ്ങൾ പകർത്തി വാർത്തയാക്കി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.